ഇതിന്റെ പ്രവർത്തനം ഒന്ന് നോക്കിക്കണം, നമുക്ക് വർത്തോട്ട് ചെയ്യണം. ഇപ്പൊ ഞാന് ക്ലച്ച് ഫുള്ള് ചവിട്ടിട്ട് വണ്ടി ഫസ്റ്റ് ഗിയറെ കൊടുത്തു, നിന്നുപോയി. അതുകൊണ്ട് ഫസ്റ്റ് ഗിയറെ കൊടുത്ത് പയ്യെ ക്ലച്ച് ചെയ്യുന്ന കാറെടുക്കണോ, പയ്യെ ചെറിയ വിളിച്ചാൽ മതി. ആ ലോറി പോയില്ല, അതുകൊണ്ട് എനിക്ക് വീണ്ടും ക്ലച്ച് ചവിട്ടി നിർത്തനായിട്ട് വന്നു. ഫസ്റ്റ് ഗിയറെ കിട്ടി, നമ്മൾ ക്ലച്ച് ചവിട്ടി നിർത്തിയേക്കുവാണ്. വീണ്ടും ലോറി പോയപ്പോ നമ്മളിത് കേട്ടോ, വണ്ടി എടുക്കുവാണേ അവിടെ ചെറിയ സംഭവം ഉണ്ട് കേട്ടോ ഫ്രണ്ടില്. അപ്പൊ നമുക്ക് അതിന്റെ ഇങ്ങനെ നോക്കാം. ഫസ്റ്റ് ഇട്ട് ഇപ്പൊ ലോഡാണ്, ലോഡ് കഴിച്ചേക്കാണ്. അപ്പോ ഞാനിപ്പോ ഹാഫ് ക്ലച്ച് കൊടുത്ത വഴിയെ വണ്ടി എടുക്കണം, ആക്സിലേറ്റർ കൊടുത്തിട്ടൊന്നുമില്ല. ഹമ്പിന് അവിടെ എടുത്ത് ചാടാതിരിക്കാൻ വേണ്ടി പയ്യെ കയറി ചെറുതായിട്ട് ക്ലച്ച് ഒന്ന് ആദ്യം കൊടുത്തു, എന്നിട്ട് ക്ലച്ച് കൊടുത്തു, ആക്സിലേറ്റർ കൊടുത്തു. നമ്മള് സെക്കൻഡ് ഗിയർ കൊടുത്തേ. ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ വലിയ വണ്ടിയൊക്കെ എന്തിനാ ഈ ഇറക്കം വരുമ്പോഴത്തേനും എഞ്ചിൻ ബ്രേക്ക് ഇടുന്നത്, ചെറിയ അഗിയറിൽ ഇടുന്നത് എന്നൊക്കെ. ചുമ്മാ വണ്ടി ന്യൂട്രലിൽ ഇട്ടിട്ടേ, വണ്ടി ന്യൂട്രലിൽ ഇട്ടിട്ട് ബ്രേക്ക് വേണ്ടി പോയാൽ പോരെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് എവിടെ സംഭവം ഉണ്ടേ അവിടെ നോക്കണേ. ഇപ്പൊ നമ്മുടെ വണ്ടി സെക്കൻഡിലാണ്, ബ്രേക്ക് പയ്യെ കാല് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞപ്പോ കണ്ടോ, ക്ലച്ച് ഔട്ടി താത്തു, ഫുള്ള് ഔട്ടി താത്തു. ഇനി ഫസ്റ്റ് ഗിയറും കിട്ടുന്നുണ്ടോ, ഫസ്റ്റ് ഗിയർ ഇട്ടു, ക്ലച്ചും ചവിട്ടി ബ്രേക്കും ചവിട്ടി പിടിച്ചേക്കുക. ബ്രേക്ക് പയ്യെ അയച്ചിട്ട് ബ്രേക്കിന്ന് പയ്യെ കാലെടുത്തു, ആക്സിലേറ്റർ പയ്യെ കൊടുത്തോണ്ട് ക്ലച്ച് പയ്യെ വലിക്കുന്നുണ്ടോ. ആ ഹമ്പ് അവിടെ നൈസായിട്ട് ഇറങ്ങിയുണ്ട്, ഹമ്പ് നൈസായിട്ട് ഇറങ്ങിയാണ്. അല്ലാതെ നമ്മൾ അവിടെ ക്ലച്ച് ഔട്ടാ വന്നു കഴിഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് ജെർക്കിങ്, ഭയങ്കരമായിട്ട് എടുത്തടിക്കും. മൊത്തം കംപ്ലൈൻ്റ് ആണ് വണ്ടിയുടെ ബ്രേക്ക് സെറ്റ്, അതുപോലെ തന്നെ മൊത്തം എല്ലാ പ്രശ്നങ്ങളാണ്. അതായത് വണ്ടിക്ക് കംപ്ലൈൻ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഗട്ടറുള്ള വഴിക്കൂടെ പോകുമ്പോഴും ഒക്കെ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗട്ടറുള്ള വഴിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ലോഡ് കയറ്റിക്കൊണ്ട് പോവാണ്. ഇനിയിപ്പോ എതിരെ വണ്ടികളൊക്കെ വരുമ്പോഴത്തേനും ഏത് രീതിയിലാണ് ക്ലച്ചിന്റെ പ്രവർത്തനം എന്നുള്ളത് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കുന്നുണ്ട് വാഹനം ഓടിക്കാൻ പ്രാക്ടീസിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലൈസൻസ് ഉള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അങ്ങനെ താല്പര്യമുള്ളവർക്ക്, ലൈസൻസ് ഉള്ളവർക്ക് മാത്രം കേട്ടോ. നമ്മളങ്ങനെ ലീഗലായിട്ടുള്ള സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ലൈസൻസ് ഉള്ളവർക്ക് നമുക്ക് വേണം പ്രാക്ടീസ് ഇവിടെ ഒന്ന് ചെയ്യാം. നമുക്ക് വണ്ടിയുണ്ട്, സൗകര്യമുണ്ട്. നല്ല രീതിക്ക് ഒരു വണ്ടി കിട്ടിയാൽ ഏതൊക്കെ രീതിയിൽ അത് നമുക്ക് ഡ്യൂട്ടിക്ക് ഒരു വണ്ടി കിട്ടിയാൽ ധൈര്യമായിട്ട് പോയി വണ്ടി എടുക്കാം. ആ രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കി തരും. അല്ലാതെ ഇപ്പോൾ ഒരു വണ്ടി നമുക്ക് കിട്ടി, നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മാത്രം ഒന്നും അറിയത്തില്ല, കാർ ഓടിച്ചുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകളൊക്കെ വണ്ടി എടുത്ത് പോകുമ്പോഴാണ്, ഒരു അടിസ്ഥാനമില്ലാതെ ഹെവി വണ്ടികൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഈ ഓരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഡൗൺ ചെയ്തേ. ഇപ്പൊ തേർഡ് ഗിയറിലാണ്. പവർ അങ്ങ് തീരുന്നപ്പോ സെക്കൻഡേ കൊടുത്തു എന്നെ വലിക്കാൻ ഇച്ചിരി താമസിച്ചു. നമ്മള് സെക്കൻഡ് അടിക്കാൻ ഒരു ഇച്ചിരി സെക്കൻഡ് താമസിച്ചു. അപ്പൊ ഈ ലോഡും വെച്ച് കേറ്റവും കയറുമ്പോഴത്തേനും മാക്സിമം നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ ബുക്സ് വണ്ടികൾ വലിക്കത്തില്ല. പക്ഷെ കാറ് പോലുള്ള വണ്ടികളൊക്കെയാണ്, ലൈറ്റ് വെയിറ്റ് വണ്ടി, ലൈറ്റ് മോട്ടോർ വെഹിക്കിളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കേറി പോകും. ബുക്സ് വണ്ടികൾ ഓടിക്കുമ്പോൾ നമ്മളെ കാർ ഓടിക്കുന്ന ഡ്രൈവിംഗിന്റെ രീതിയൊക്കെ ഏതാണ്ട് സെയിം ആണെന്ന് പറഞ്ഞാലും ആ ഗിയർ ചേഞ്ചിങ്ങിന്റെ രീതികളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഒരു രീതി വെച്ച് കാറൊക്കെ ഓടിക്കുന്ന രീതി വെച്ച് വണ്ടി ഓടിച്ചാൽ ചിലപ്പം വണ്ടി വലിക്കാനൊക്കെ വരും. കേറ്റമൊക്കെ കയറുമ്പോഴത്തേ നമുക്ക് പ്രയാസം ഒത്തിരി ഉണ്ടാവും. ഓ, കേറ്റം കഴിയപ്പോ നമ്മൾ തേർഡ് ഗിയറിൽ പിടിക്കണേ. ഇപ്പൊ അവര് വണ്ടി വരുന്നുണ്ടേ, അവര് വണ്ടി വന്നുകൊണ്ട് കണ്ടോ. ഞാനിപ്പോ ബ്രേക്കിലും ചവിട്ടി, ക്ലച്ചിലും കൂടെ ചവിട്ടി കേട്ടോ. അല്ല, ബ്രേക്കിലും ക്ലച്ചിലും കൂടെ ചവിട്ടി പിടിച്ചേക്കാണ്. എന്നിട്ട് ഞാനത് വണ്ടിക്ക് ഉരുളിച്ചുണ്ട്, അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ടോ. ഉരുളിച്ച് നിന്നില്ലായിരുന്നു, ഇന്നത്തെ ക്ലച്ചിന് കാർ എടുത്തോണ്ടോ. ഈ ഹൈ ടോർക്കുള്ള വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ഗുണമുണ്ടേ. ഹൈ ടോർക്കുള്ള വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ വണ്ടി ടയറിന്റെ കറക്കം കുറഞ്ഞെന്ന് പറഞ്ഞാലും ക്ലച്ച് ചവിട്ടുന്ന കാര്യം വരുന്നില്ല. നമ്മളത് ഏറ്റവും കൂടുതൽ ഫീലിംഗ് എനിക്ക് കിട്ടിയ ഫീൽ വരുന്നത് ലൈലാൻഡ് ബസ്സൊക്കെ ഓടി, സിക്സ് സിലിണ്ടർ എഞ്ചിൻ വണ്ടികളൊക്കെ ഓടിക്കുമ്പോഴാണ് ആ ഒരു ഫീൽ ഒന്ന് കൂടുതൽ വരുന്നത്. വണ്ടി അത്രയ്ക്ക് തീരെ സ്ലോ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലച്ച് അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അതാണ് അതിന്റെ ഒരു ഭയങ്കര വ്യത്യാസം.
അപ്പൊ നമ്മള് ഇറക്കം വന്ന് ഇറക്കമാണ്. ഇപ്പൊ ബ്രേക്ക് ചെറുതായിട്ട് കാല് വെച്ചിട്ടുണ്ട്. പലരും കമന്റ് ബോക്സ് വഴി ചോദിച്ച ഒരു ചോദ്യമാണ്, ഇറക്കം വരുമ്പോ എന്തിനാണ് ചെറിയ ഗിയറിട്ട് നമ്മള് വലിയ ഗിയറിലേക്ക് ചേഞ്ച് ചെയ്ത് പോകുന്നത്, ബ്രേക്ക് ചവിട്ടി പിടിച്ച് വൈകി ഇറങ്ങി ന്യൂട്രാക്കിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ച് ഇറങ്ങി പോന്നാ പോരെ. പക്ഷെ അങ്ങനല്ല, ഒരു വണ്ടിയുടെ കുറ്റുവണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഒരു എഞ്ചിന്റെ ഫ്രിക്ഷൻ ബ്രേക്കൂടെ കൂടിയാണ് ഉൾപ്പെടുത്തിയാണ് അതിന്റെ ആ ഒരു ബ്രേക്കിന്റെ സെറ്റപ്പ് വരുന്നത്. അല്ലാതെ നമ്മൾ ന്യൂട്രാക്കിട്ട് ബ്രേക്ക് മാത്രം ചവിട്ടി ഇറങ്ങി അത് കാറ് പോകുന്ന നിൽക്കാൻ സാധ്യതകൾ കുറവാണ്. വണ്ടി കാറിലൊക്കെ നിറച്ച് ആ യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു ആ ബ്രേക്കിന്റെ എഫിഷ്യൻസിയെ ബാധിക്കും. അത് ഇപ്പൊ ഇറക്കമായതുകൊണ്ടേ ബ്രേക്ക് ചെറുതായിട്ട് കാലിൽ കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് എഞ്ചിൻ ബ്രേക്ക് വിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാ വണ്ടി വരുന്നുണ്ട്. നമുക്ക് വളവായതുകൊണ്ട് നമുക്ക് കാണത്തില്ലാത്തതുകൊണ്ട് ഒന്ന് ഓണടിച്ച് പോകുന്നതാണ് നല്ലത്. ഇനിയിപ്പം ഇറക്കം കുറച്ചുകൂടെ പവർ ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഗിയർ അടിക്കണോ, ക്ലിച്ച് കൂട്ടി സെക്കൻഡ് ഗിയർ ഇട്ടാക്കി ക്ലച്ചിട്ട് കാലെടുത്തു. ഇറക്കം വരുമ്പോൾ ഒരു കാരണവശാലും ക്ലച്ച് കൂട്ടി പിടിച്ചേക്കില്ല. ക്ലച്ച് കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലൊന്നും വണ്ടി നിൽക്കത്തില്ല. ഒരു വണ്ടി പ്രത്യേകിച്ച് ചെറിയ വണ്ടികൾ പോലും ക്ലച്ച് ഇറക്കം വരുമ്പോഴത്തേക്ക് ക്ലച്ച് കൂട്ടി പിടിച്ചു കഴിഞ്ഞാല് വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും. ഇപ്പൊ ക്ലച്ച് കൂട്ടി ഇപ്പൊ ഈ ഇറക്കം ഇറങ്ങിയാണെങ്കിൽ ലോഡാണ് വണ്ടി. അപ്പൊ നമ്മള് ക്ലച്ച് കൂട്ടി പിടിച്ചു കഴിഞ്ഞാണല്ലോ വണ്ടി ഫുള്ളി ന്യൂട്രായി പോകും. അവര് പിടുത്തം മൊത്തം ബ്രേക്കിലോട്ട് വരും. ഇപ്പൊ എഞ്ചിന്റെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഇപ്പൊ എഞ്ചിന്റെ ഒരു എഞ്ചിൻ ബ്രേക്ക് പോലത്തെ ഒരു പിടുത്തം ഉള്ളതുകൊണ്ട് പകുതി ബ്രേക്ക് അവിടെ തന്നെ അപ്ലൈ ആയി. എഞ്ചിന്റെ ഫ്രിക്ഷൻ പകുതി ബ്രേക്ക് ആയി. അതിൽ പിന്നെ ഉള്ള ബ്രേക്ക് നമ്മുടെ ഡ്രം ബ്രേക്ക് സിസ്റ്റത്തിലും കിട്ടും. അപ്പൊ ഈ വാഹനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ആദ്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അങ്ങനെ ഒരു എല്ലാവർക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഈ ഒരു ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. സംശയങ്ങളൊക്കെ നല്ലതല്ലേ? എന്താ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കമന്റ് ബോക്സിൽ. നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, അറിയത്തില്ലാത്ത നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരും. ഇപ്പൊ ഞാൻ ഇറക്കം വന്നപ്പോ ക്ലച്ച് കാല് വെച്ചിട്ടേ ഇല്ല. ഇപ്പൊ നമുക്ക് സെക്കൻഡ് ഗിയറായിട്ട് തേർഡ് ഗിയറിലോട്ട് അടിക്കാം. തേർഡ് ഗിയറേ ആക്കിട്ടുണ്ട്. ക്ലച്ച് ചവിട്ടി നിർത്തിയേക്കുവാണ്. ഈ ലോറി പോയപ്പോ നമ്മളിത് കേട്ടം ചെറുതായിട്ട് ക്ലച്ച് താങ്ങി എടുത്തു.
അതുകൊണ്ട് നമ്മൾ അവിടെ ക്ലച്ച് തൊട്ട് നിന്നു. അല്ല ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിയാണ് നിർത്തിയേക്കുന്നുണ്ടോ. അല്ല ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ വണ്ടി ഇടിച്ച് ജോയിനടിച്ച് നിന്നു പോകും. വീണ്ടും എടുക്കുവാണ്. ഇടത്തും മറുത്തും ഒക്കെ നമ്മൾ നോക്കി പറ്റുന്ന കാല് കാല് പൊടിയെടുത്തു സെക്കൻഡ് ഗിയറെ കൊടുത്തു. കണ്ടോ ചെറിയ വിളിച്ചാൽ തന്നെ സെക്കൻഡ് ഗിയർ ആയിക്കോളും. തേർഡ് ഗിയറെ കൊടുത്തു. പലരും ചോദിക്കുന്നതാണ് കാർ ഓടിക്കുന്നതും ആയിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്. അപ്പൊ കാർ ഓടിക്കുന്നതായിട്ട് നമ്മുടെ ഹെവി വണ്ടികളെ ലോഡ് വെച്ചുള്ള വണ്ടികൾ ഓടിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഡ്രൈവിങ്ങിന് ഇറങ്ങുക. ഒരു വണ്ടിയിലേക്ക് ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കേറ്റത്തെ വണ്ടി കയറ്റം കയറുമ്പോഴൊക്കെ എടുക്കുമ്പോഴൊക്കെ ലോഡ് വണ്ടിയൊക്കെയായിട്ട് കയറ്റം കയറിയപ്പോൾ മുതൽ ഏതെങ്കിലും വണ്ടി എന്നാൽ ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും എടുത്തുനിന്നാൽ വണ്ടി പുറകോട്ട് പോറാതൊക്കെ എടുക്കാനൊക്കെ പ്രാപ്തരായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ കുറെ കൊണ്ട വല്ല കാറുകാരോ വൈകാരോ ഒക്കെ കൊണ്ട് വെക്കും. അത് ഒരുപാട് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ഓക്കെ, വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ നമ്മളെ വിളിക്കുക. വാട്സപ്പ് നമ്പർ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ എപ്പോഴും സെക്ഷനിൽ ഇട്ടിട്ടുണ്ട് ഫോൺ നമ്പർ. വാട്സപ്പ് നമ്പറാണ്. നമ്മള് വോയിസ് അയക്കുകയോ എന്തൊക്കെ ചെയ്യുക. പരമാവധി കോള് വിളിക്കാൻ നോക്കുക കേട്ടോ. കോള് വിളിക്കാൻ മിക്കാറ് നമ്മൾ ഈ വണ്ടിപ്പണി ആയതുകൊണ്ടേ വണ്ടിയൊക്കെ ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അയാൾ നമ്പറും കൊടുത്തിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പരമാവധി വാട്സപ്പിൽ വോയിസ് ഇടുക. അപ്പൊ ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ ഇത് കുറച്ച് പ്രതീഷ് കട്ടപ്പന എന്നൊരാൾ, കട്ടപ്പന നെല്ലിപ്പാറയാണ് ഉള്ള സ്ഥലം. പുള്ളി കഴിഞ്ഞ സമയത്ത് കമന്റ് ചെയ്ത് ചോദിച്ചത് പ്രതീഷ് കട്ടപ്പന നെല്ലിപ്പാറ എന്ന, കട്ടപ്പന സോറി ഇടുക്കി ജില്ല നെല്ലിപ്പാറ എന്ന് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ. പുള്ളിയാണ് ചോദിച്ചത് ഇറക്കം ഇറങ്ങുമ്പോൾ മോട്ടർ ആക്കിയിട്ട് കിട്ടാ പോലെ അങ്ങനെ എന്താ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ശരി. ഓക്കെ.